ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കിയാലോ, ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇളനീർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ രണ്ട് ഇളനീറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഏത് അളവിൽ വേണമെങ്കിലും ചെയ്യാം. രണ്ട് ഇളനീറിൻ്റെ വെള്ളം മുഴുവനായിട്ടും ചേർത്തിട്ട് അതിൻ്റെ കാമ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇളനീറിൻ്റെ കാമ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാനിത് രണ്ട് ഇളനീർ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഏലക്ക ചേർത്ത് കൊടുക്കാം. ഒരു ഏലക്ക മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി. നമ്മൾ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി പഞ്ചസാര ചേർക്കാണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പഞ്ചസാര ഞാനിവിടെ കുറച്ച് പഞ്ചസാരയും അതുപോലെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെയാണ് ചേർത്തിട്ടുള്ളത്. ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൂട്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി നല്ല പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് തന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർക്കുന്നുണ്ട്. നല്ല തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഐസൊക്കെ ചേർത്തിട്ട് അടിച്ചെടുക്കുക. ഇനി നമ്മൾ സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിൽ കുറച്ച് കസ്കസ് വെള്ളത്തിൽ കുതിർത്തിയതെന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട്. അതൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇളനീറൊന്ന് കഷ്ണങ്ങളാക്കിയതും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ കുടിക്കുന്ന സമയത്ത് കുറച്ച് ചവക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇളനീർ ജ്യൂസാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ ഇളനീർ മാത്രം വെച്ചിട്ടാവും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും കുടിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.